സിനിമയിൽ പണ്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഭൂലോകത്തിന്റെ സ്പന്ദനം തന്നെ ഗണിതശാസ്ത്രമാണ് എന്ന്. ഒരുപക്ഷെ സ്പന്ദിക്കുന്ന ഹൃദയങ്ങളുമായിട്ടാണ് ഞങ്ങൾ ഇരിക്കുന്നത്, ഒരു കൊച്ചുമിടുക്കന്റെ അത്ഭുത പ്രകടനം കാണാൻ വേണ്ടി. പലപ്പോഴും പ്രതിഭയുടെ മിന്നലാട്ടമുള്ള താരങ്ങളെയാണ് നമ്മൾ കാണുന്നത്. ഹൃദയത്തിൽ പ്രതിഭയുടെ ദൈവസ്പർശമുള്ള മറ്റൊരാളെ കൂടി നമ്മൾ കാണാൻ പോകുന്നു. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അത്ഭുതങ്ങൾ കൊണ്ട് നമ്മളെ ഞെട്ടിക്കുന്നവരെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. വെള്ളം വീഞ്ഞാക്കുന്നവനെ കുറിച്ച് കേട്ടിട്ടുണ്ട്, നമ്മൾ ദൈവമെന്ന് വിളിക്കും. അന്തരീക്ഷത്തിൽ നിന്ന് വിഭൂതി സൃഷ്ടിക്കുന്നവനെ നമ്മൾ ദൈവമെന്ന് വിളിക്കും. ഒരുപക്ഷെ നമുക്ക് അത്ഭുതമായ പല കാര്യങ്ങളും ചെയ്യുന്നവരെ നമ്മൾ വിളിക്കും. സർക്കസ് കൂടാരത്തിലെ നിത്യ കത്തിയേറുകാരനെയും നമ്മളൊരു അഭ്യാസിയാണെന്ന് വിളിക്കും. പക്ഷേ ഇവിടെ അർഷദിനെ നിങ്ങൾ എന്ത് വിളിക്കും എന്നറിയില്ല. ഒരുപക്ഷെ ഗണിതശാസ്ത്രത്തിന്റെ ഒരു അത്ഭുത പ്രപഞ്ചമാണ് അർഷദ് നിങ്ങളുടെ മുൻപിൽ കാണിച്ചു തരാൻ പോകുന്നത്. സോ അർഷദ്, ഞെട്ടിക്കോ ഞങ്ങളെ. ഉറപ്പാണ്? കോൺഫിഡന്റ് ആണ് ഞങ്ങളെ ഞെട്ടിക്കുന്നുള്ളത്? യെസ്. അർഷദ് ഇവിടെ കാണിക്കാൻ പോകുന്ന ടാലന്റ് ഒരു കമ്പ്യൂട്ടിംഗ് സ്കില്ലാണ്, ഒരു മാത്തമാറ്റിക്കൽ സ്കില്ല്. കണക്കിഷ്ടമാണ്? എത്ര മാർക്കുണ്ട് കണക്കിന്? ഫുൾ മാർക്സ്. ഇതുവരെ ഫുൾ മാർക്ക് ഇല്ലാതെ ഏതെങ്കിലും ക്ലാസ് പാസ് ആയിട്ടുണ്ടോ കണക്കിൽ? ഒന്നാം ക്ലാസ് മുതൽ? യെസ് സർ, വൺസ്. ആറ് ക്ലാസ് വരെ എത്തുന്നതിനിടയിൽ ഗണിതശാസ്ത്രത്തിൽ ഒരിക്കൽ മാത്രമാണ് 100-ൽ താഴെ മാർക്ക് വാങ്ങിച്ചത്, ബാക്കി എല്ലാ തവണയും 100 മാർക്കായിരുന്നു. സോ ഇവിടെ നമുക്ക് മിസ്റ്റേക്സിന്റെ പ്രസക്തി ഇല്ലെന്നറിയാമല്ലോ. അങ്ങയുടെ സ്കില്ലിനെ കുറിച്ച് ഞങ്ങൾ കേട്ടിട്ടുണ്ട്, നിങ്ങളുടെ പേരന്റ്സ് പറഞ്ഞു കേട്ടിട്ടുണ്ട്, പത്രങ്ങളിലൂടെ വായിച്ച് ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ട്. ഇന്റർനാഷണൽ റണ്ണറപ്പ് ആണ് താങ്കൾ, നാഷണൽ ചാമ്പ്യൻ ആണ്. ഇറ്റ്സ് എ ഗ്രേറ്റ് തിങ് അല്ലേ? He is national champion in computing. So, എന്തായാലും നമ്മൾ തുടങ്ങാൻ പോവുകയാണ്. ഈ മത്സരത്തിൽ നമുക്ക് ഇദ്ദേഹത്തോടൊപ്പം മത്സരിക്കാൻ വേണ്ടി മറ്റുള്ളവർ നമ്മളോടൊപ്പം ഇല്ല. അതായത് ഈ മത്സരത്തിൽ ഇദ്ദേഹം തന്നെ അജയ്യനാണ് എന്നതിലേക്ക് ഒറ്റയ്ക്ക് തന്നെയാണ് ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് മറ്റുള്ളവർ ഇദ്ദേഹത്തോട് മത്സരിക്കാൻ ഇല്ലാത്തതുകൊണ്ട്, ഇദ്ദേഹത്തിന്റെ പ്രതിഭയോട് കിടപിടിക്കാൻ മറ്റുള്ളവരില്ലാത്തതുകൊണ്ട് ഞങ്ങൾ തൽക്കാലം മെഷീനെ ഇദ്ദേഹത്തോടൊപ്പം മത്സരിക്കാൻ വിടുകയാണ്. ഒരുപക്ഷെ ഒരു കുട്ടിയെ ഒരു മെഷീനോടൊപ്പം മത്സരിപ്പിക്കുക എന്നൊരു ക്രൂരമായ ഒരു അവസ്ഥയിലാണ് ഞങ്ങൾ എത്തി നിൽക്കുന്നത്. ക്ഷമിക്കണം, ഇദ്ദേഹം ആ മെഷീനെ തോൽപ്പിക്കുമെന്നാണ് നമ്മളോടൊപ്പം പറഞ്ഞിരിക്കുന്നത്. ആരും റെഡി? കാൽക്കുലേറ്ററും കമ്പ്യൂട്ടറും അങ്ങയുടെ മുമ്പിൽ തോറ്റുപോകും അല്ലേ? ലെറ്റ്സ് ട്രൈ. ഓക്കെ, നമ്മുടെ മുമ്പിൽ നമ്മുടെ ബഹുമാനപ്പെട്ട അച്യുശങ്കർ സാറ് ഇതിന്റെ കാൽക്കുലേറ്ററിൽ ഞാൻ പറയുന്ന നമ്പറുകൾ എൻട്രി ചെയ്യാനായി തയ്യാറായിരിപ്പുണ്ട്. ഒപ്പം ഈ മത്സരത്തിൽ പങ്കെടുക്കുന്ന വിവിധ പ്രതിഭകളുടെ അച്ഛന്മാരും അമ്മമാരും ഉണ്ട്, അവരും ഈ കാൽക്കുലേറ്ററിൽ എൻട്രി ചെയ്യാൻ വേണ്ടി തയ്യാറായിരിക്കുന്നു. ഇവരാരെങ്കിലും അർഷദിനേക്കാൾ മുമ്പേ ഞാൻ പറയുന്ന നമ്പറുകളുടെ തുക പറഞ്ഞാൽ, കണക്ക് കൂട്ടിയാൽ, അർഷദ് ഈ മത്സരത്തിൽ അർഷാദിന്റെ ഗ്രേഡ് താഴെ പോകും. ഓക്കെ, സോ നമുക്ക് തുടങ്ങാം. എനിക്ക് വളരെ ചെറിയ സംഖ്യയിൽ നിന്ന് നമുക്ക് തുടങ്ങാം. 15 and 26. ക്ലിയർ? റൈറ്റ് സർ. 15 and 26, 41. 6 + 10 + 15 + 25 + 35. Answer is 91. 91. Right. So we are going for more numbers. Yes, sir. Add. Ellam add cheyanana njan parayunnu. 796, 189, 927, 197, 160, 538. And the answer is 2807. Oh, it's a marvelous performance, sir. Huh? Shall we acknowledge him? Yes. Yes, that's really, that's genius. Right, genius. Yes, fine. Thank you, sir. More numbers? Yes, sir. You want more numbers? Yes, sir. Fine. Let's go for multiplication kind of thing. Some multiplication table. Yes. Multiplication table, you know. Yes. Below? 1000. Below 1000. Ayirathinu thaazhayulla edu multiplication table adheham parayum. Shall I give you the multiplication for 1, 2, 3? 123. Yes, sir. Please. 123 into 1 is equal to 123. 123 into 2 is equal to 246. 123 into 3 is equal to 369. 123 into 4 is equal to 492. 123 into 5 is equal to 615. 123 into 6 is equal to 738. 123 into 7 is equal to 861. 123 into 8 is equal to 984. 123 into 9 is equal to 1107. And 123 into 10 is equal to 1230. My God, this great boy is 7-7. It's a marvelous performance. Thank you, sir. Marvelous performance, Arshad. Thank you, sir. 15 പട്ടികകളും 20 വരെയുള്ള പട്ടികകളും പഠിച്ചാണ് നമ്മൾ ഗണിതശാസ്ത്രം പഠിച്ചു തുടങ്ങിയത്. Now he says about the table of 123. Shall I go for another one? Yes, sir. Ready? Yes, sir. 456. 456 into 1 is equal to 456. 456 into 2 is equal to 912. 456 into 3 is equal to 1368. 456 into 4 is equal to 1824. 456 into 5 is equal to 2280. 456 into 6 is equal to 2736. 456 into 7 is equal to 3192. 456 into 8 is equal to 3648. 456 into 9 is equal to 4104. And 456 into 10 is equal to 4560. Oh, so great.
ഫാന്റാസ്റ്റിക് പെർഫോമൻസ് ഫാന്റാസ്റ്റിക് നോ നമ്മുടെ അച്യുശങ്കർ സാറിനെ കുറിച്ച് അറിയാലോ ബയോ ഇൻഫോർമാറ്റിക്സിന്റെ കേരളത്തിലെ കുലപതിയാണ് അദ്ദേഹം സാർ ഇരിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ നമ്മളിനി പോകുന്ന കുറച്ചുകൂടി വലിയൊരു ടാബ്ലേഷനിലേക്കാണ് പോകുന്നത് ഒരു പക്ഷേ ഔഷധത്തിന് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ഭയക്കുന്നു മോർ ദാൻ 25 നമ്പേഴ്സ് ഒരുമിച്ച് നമ്മൾ അദ്ദേഹം അഡീഷണൽ വേണ്ടിയിട്ട് വിട്ടുകൊടുക്കുക മോർ ദാൻ 25 നമ്പേഴ്സ് ഇത് കൃത്യമായി അദ്ദേഹം അഡീഷണൽ നടത്തി നമ്മളോട് പറയണം ഇത് നിങ്ങളുടെ കാൽക്കുലേറ്ററിൽ ഞങ്ങളോടൊപ്പം എത്തുമോ എന്നാണ് ഞങ്ങളുടെ സംശയം കാൽക്കുലേറ്റർ എത്തിയാൽ നമുക്ക് ഇദ്ദേഹത്തിന്റെ മാർക്ക് കുറയ്ക്കാം ഓക്കെ ഇതുവരെ നിങ്ങളുടെ കാൽക്കുലേറ്റർ പരാജയപ്പെട്ടു എന്നാണ് എനിക്ക് തോന്നുന്നത് റൈറ്റ് ഫൈൻ നമ്മൾ ചോദിച്ചു അർഷദിന് ഇത് എങ്ങനെ പറ്റുന്നു ഡെയിലി പ്രാക്ടീസ് എത്ര വയസ്സ് മുതൽ തുടങ്ങി ഞാൻ പറയാൻ പോകുന്ന ഏകദേശം 25 നമ്പറുകളാണ് ഒരുമിച്ച് കൂട്ടി വളരെ പെട്ടെന്ന് നമ്പർ പറയാം And the answer is 12,436. Wow, it's a marvelous performance by this 25-digit. So thank you, sir. You made the mistake. But the boy did the correct thing. The machine did the mistake, but he did the correct thing. So, he is marvelous. So, Arshad, addition of subtraction chamber to Arshad. Sir, sure. Subtraction chamber? Yes, sir. Fine. What kind of digit were you chamber to? Sir, 2 digits and 3 digits. 2 digits and 3 digits subtraction chamber? Yes, sir. So, addition and subtraction. Ah, fine, fine. തുടങ്ങാം യെസ് സർ 666 ലെസ് 456 ആഡ് 987 ലെസ് 192 പ്ലസ് 729 പ്ലസ് 819 ആഡ് 513 ലെസ് 901 ആഡ് 500 ആഡ് 459 ലെസ് 333 ആഡ് 999 ആൻഡ് ദി ആൻസർ ഈസ് 3790 വൗ